എം ടി വാസുദേവൻ നായർ കേരള സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ ജെ സി ഡാനിയൽ അവാർഡ് ജേതാവ് പത്മശ്രീ മധു എന്നിവരുടെ ചലച്ചിത്ര ജീവിതത്തിൽ നിന്നുള്ള അനർഹ നിമിഷങ്ങളാണ് ഇവിടെ പ്രദർശനത്തിനായി സജ്ജീകരിച്ചിട്ടുള്ളത്. ഔപചാരിക ചടങ്ങ് ഇവിടെ ആരംഭിക്കുന്നു. ആദ്യം സ്വാഗതം ആശംസിക്കുന്നതിനായി ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി ശ്രീ സി അജോയി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സിബിഷനാണ് ഇന്നിവിടെ നന്ദി കുറിക്കുന്നത്. മലയാളത്തിൻ്റെ സാഹിത്യത്തെയും ചലച്ചിത്രത്തെയും പ്രജ്വലിപ്പിച്ച രണ്ട് മഹത് വ്യക്തികളോട് ഒരുമിച്ച് ചേരുന്ന ഒരു എക്സിബിഷനാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പ്രശസ്ത ഫോട്ടോഗ്രാഫർ ശ്രീ ആർ ഗോപാലകൃഷ്ണൻ ഡ്യൂറേറ്റ് ചെയ്ത ചിത്രങ്ങളാണ് ഈ എക്സിബിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം തുഞ്ചൻപറമ്പിൽ എം ടി ഉത്സവത്തിന് ഓളവും തീരവും എന്ന ചലച്ചിത്രത്തിൻ്റെ പുനരുദ്ധരിച്ച പതിപ്പിൻ്റെ ആദ്യ പ്രകാശനം എം ടി സാറിൻ്റെ സാന്നിധ്യത്തിലാണ് ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിച്ചത്. അന്ന് ആശംസകൾ അറിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മധു സാർ അയച്ചു തന്ന ഒരു സന്ദേശം, ഒരു വീഡിയോ. ആ വീഡിയോ കാണുമ്പോൾ, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കേൾക്കുമ്പോഴാണ് മധുസാറും എം ടി സാറും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിൻ്റെ, ഹൃദയബന്ധത്തിൻ്റെ കഥകൾ ഇത്രമേൽ മനോഹരമായി നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയത്. അന്ന് തുഞ്ചൻപറമ്പിൽ ബഹുമാനപ്പെട്ട ചെയർമാൻ ശ്രീ എൻ ജി സാറിനൊപ്പം അന്ന് എം ടി സാറിനെ കാണുമ്പോൾ ഒരുപാട് മധുസാറുമായിട്ട് ഒത്തുള്ളവരുടെ യാത്രകൾ അടക്കമുള്ള ഒരുപാട് ആ ചലച്ചിത്ര ജീവിതത്തിലെ പരിചയപ്പെടലുള്ള ഒരുപാട് കഥകൾ അന്ന് എം ടി സാറിന് പറഞ്ഞു. അങ്ങനെ ഒരു ദൃഢമായ ഒരു കാലഘട്ടത്തിൽ മലയാള ചലച്ചിത്ര ഈ നിലയിൽ സാധ്യമാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ എക്സിബിഷൻ സംഘടിപ്പിച്ച ശ്രീ എസ് പി ആദരവോടെ ചടങ്ങിൽ സ്വാഗതം ചെയ്യും. ഇന്ന് നമുക്കൊരു അതിഥി ഇവിടെ അതിഥി എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ ബിനാലെ ഫൗണ്ടേഷൻ്റെ ക്യൂറേറ്ററും ചിത്രകാരനുമായ ശ്രീ പോസ് കൃഷ്ണമാചാര്യയാണ്. ഈ രണ്ട് കൂടാരങ്ങൾ കേരളീയത്തിന് വേണ്ടി ആ നപസല് ഏറ്റവും പ്രസരിക്കുന്ന രണ്ട് നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ രണ്ട് പേരുകൾ ഭൂമിയിൽ ഉള്ളിടത്ത് ഈ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞത് സന്തോഷമുണ്ട്. പലർത്തു അജോയ് പറഞ്ഞതുപോലെ ആധികാരികമായി സ്നേഹത്തിൻ്റെ ഭാഷയിൽ ആ രണ്ട് പേരെയും സ്മരിക്കാനും സംസാരിക്കാനും അക്കാദമിക്ക് മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. അത് നമ്മുടെ സ്വന്തം ശ്രീകുമാരൻ തമ്പി സാറാണ്. ചലച്ചിത്ര അക്കാദമിയിൽ നിന്ന് ഒരു കാലാവധി പൂർത്തിയാകുമ്പോൾ പടികിറങ്ങേണ്ടവനാണ് ഞാനൊക്കെ. അതിനു മുമ്പ് അക്കാദമിയുടെ മുമ്പിലൊരു വലിയ സ്വപ്നം അടിത്തറ ഇടാനെങ്കിലും കഴിയുമെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് മലയാള ചലച്ചിത്ര മ്യൂസിയമാണ്. ആ മ്യൂസിയം യാഥാർത്ഥ്യമാവുന്നതോടുകൂടി അനവധിയായ ആളുകളെ തിരുവനന്തപുരം നഗരത്തിലെത്തിച്ചേരുന്ന സിനിമാ സാഹിത്യപ്രേമികളായ ആളുകളെ ആകർഷിക്കാൻ ആ മ്യൂസിയത്തിൻ്റെ ഒരു രൂപരേഖ ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രി ശ്രീ സജി ചെറിയ, എല്ലാത്തിനും ഉപരി നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് പിന്തുണകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് സാധ്യമാവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്.
എന്തായാലും വാക്കുകൾ ധരിപ്പിക്കുന്നില്ല. നമുക്ക് കേൾക്കേണ്ടത് ശ്രീകുമാരൻ സാറിൻ്റെ വാക്കുകളാണ്.